Welcome to our new home. Now, this is our home. Mom, let's take a little chatty chore. A little? Hello friends, welcome back to my channel. Allah. Welcome back to another day of my life. We have a day in my life series. Day in my life nu parayumbo nammude lifestyle vlog aanu adondene ende daily life il nadakkuna karyangal aayirikkum vlog il undayirikka first day nammal innale kaiyna divasam ningal already kandittundayirikkum appo aa video ningalku ishtapettittundayirunno okay endeyilla suggestions oo karyangal undengil comment il parayano ṭo appo innu second day aanu kaiyna divasam kaanathavaru ivide poi click cheythu kaniyal kaiyna divasam video kaanan pattum angane 7 days lote enna second varum. Anyway, I am ready to go to the office. Actually, you have a video, we will go to COVID test. That's why we will go to the apartment. So let's get into the video. Nammala Danny ne kooda pick cheyidene shesham aanu povunnathu avade ettittunde ingale poi. Say hi. Hello. Adhe camera il parayittu fine odu parayo. Fine chat ittirukana na. Camera. Camera alle nu nakivine fine silent alle. Adhe adhe. അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വെയിറ്റിംഗിലാണ് വേറെ ആളുകളൊന്നും ഇല്ല രാവിലെ തന്നെ അല്ലേ ഇപ്പോൾ ഓൾറെഡി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് പേടിയുണ്ടോ സ്വാബ് ടെസ്റ്റ് ചെയ്യാൻ നമ്മളൊരു രണ്ടാമത് കാണാൻ പേടിയില്ല ഫസ്റ്റ് ഒക്കെ പേടിയായിരുന്നു ഫസ്റ്റ് ഓക്കേ എനിക്കും പേടിയൊന്നുമില്ല ഭയങ്കര നാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴൊന്നും ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്തായാലും ഇന്ന് എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ടൈം അല്ല സെക്കൻഡ് തല എങ്ങനെ വെച്ചേ അങ്ങനെ ചെറുതായിട്ടൊരു പെയിൻ ഉണ്ടായുള്ളൂ കുഴപ്പമൊന്നുമില്ല ഞാൻ വ്ളോഗ് ചെയ്യാം മൂക്കിന് ചെറുതായിട്ട് എന്തോ ഒരു കുഴപ്പം കുഴപ്പമില്ല നല്ലത് നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു തന്നെയാ അങ്ങനെ ഞാൻ വീട്ടിലെ തിരിച്ചെത്തി പുറത്തു പോയതല്ലേ അതുകൊണ്ട് തന്നെ ഇനി കുളിച്ച് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും വർക്ക് ഫ്രം ഹോം ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നൂൽപുട്ടും മീൻകറിയും ഇതെന്ത് മീനമ്മ അരക്കാ നമ്മളവിടെ അയക്കൂറ ആ അയക്കൂറ അതുപോലെ ഇത് നൂൽപുട്ട് ഇതെന്തമ്മാ നോട്ട് റിഡൂണി ഇത് നൂൽപുട്ട് ഇതെന്തമ്മാ ഇത് ഇത് സുലൈമാനി വെറുംചായ നമ്മുടെ സുലൈമാനി ഉമ്മാന്റെ വെറുംചായ അപ്പൊ ഇനിയാണ് ഇടൂണിയും അറക്കക്കറിയും വെറുംചായയും കൂടെ കുടിച്ചിട്ട് വരാം നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോഴും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആണോ അത് ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നതാണോ ഇഷ്ടം എന്നുള്ളത് പറയണം കേട്ടോ കമന്റില് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിഗ്രി ഫൈനൽ ഇയർ അല്ലെങ്കിൽ പി ജി ഫൈനൽ ഇയർ ഒക്കെ ഉള്ള ആൾക്കുട്ടികളുടെ കാര്യമാണ് കഷ്ടം കേട്ടോ കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കും അതാണ് മിസ്സായിക്കൊണ്ടിരിക്കുന്നത് ഈ കൊറോണ കാരണം നമുക്കൊന്നും പ്രശ്നമില്ല ഞാനൊക്കെ എൻ്റെ കോളേജ് ലൈഫൊക്കെ മാക്സിമം അടിച്ചു പൊളിച്ചൊക്കെ തീർന്നു വന്നതാണ് അതൊക്കെ നേരത്തെ തീർന്നു പോയി നന്നായി എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സിലൊന്നും ഇരിക്കേണ്ടി വന്നില്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സ്കൂളിലും കോളേജിലും പോകുന്നതായിരിക്കും ഇഷ്ടം എന്ന് തോന്നുന്നു കാരണം ആദ്യമൊക്കെ കുറേ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കോളേജിൽ പോകണ്ട സ്കൂളിൽ പോകണ്ട വീട്ടിലിരുന്നാൽ മതി പക്ഷെ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും മടുത്ത് തുടങ്ങി എന്നാണ് ഞാൻ ചോദിക്കുന്നവരൊക്കെ പറയാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ പറയണേ ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഫേർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ കളയുകയാണെട്ടോ കളയല്ല ഇപ്പോൾ ഇതൊക്കെ അല്ലേ നമ്മൾ ഡുബിസിലിൽ ഇടുന്നുണ്ട് അതുപോലെ അതൊന്നും ക്യാഷ് എമൗണ്ട് നമ്മൾ ഇട്ടിട്ടില്ല ആർക്കെങ്കിലും ആവശ്യമുള്ളവർ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആഡ് ഇട്ടിട്ട് ഓരോരുത്തർ വരുന്നു നോക്കുന്നു കൊണ്ടുപോകുന്നു ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈവനിങ് ആയി ഞാനിങ്ങനെ ജനലൊക്കെ തുറന്ന് പുറത്തോട്ട് നോക്കി നിൽക്കുക ഇവിടുന്ന്
നോക്കുമ്പോ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ നല്ല രസമുള്ളൊരു വ്യൂ ആ. നല്ല രസം ഇവിടുന്ന് കാണാൻ വ്യൂ. എനിക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ച് ദിവസമല്ലേ ഉള്ളു ഇവിടെ, അപ്പൊ ഇനി ഇതൊന്നും കാണാൻ പറ്റില്ല. ഇനി നമ്മൾ പോകുന്ന അപ്പാർട്ട്മെന്റിൽ ഇതേപോലത്തെ വ്യൂ അല്ല കേട്ടോ, കുറച്ച് ഇതേപോലെ അല്ല. ഇത് ഞാനിങ്ങനെ താഴോട്ട് നോക്കുമ്പോഴേ കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് എനിക്കാണെങ്കിൽ ഇപ്പൊ എനിക്ക് ടെൻഷൻ വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തലയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നത്, ആൾക്കാർ പോകുന്നത്, കടയിൽ ആൾ കയറുന്നത്. പിന്നെ ഇതിൽ അങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും. പിന്നെ എന്താ പറയാ, അങ്ങനെ എനിക്കിഷ്ടമാണ്. പിന്നെ രാത്രി നമ്മൾ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ ആകാശം കാണാൻ പറ്റും. ബെഡിൽ കിടക്കുമ്പോൾ കറക്റ്റ് നേരെ ആകാശം, അതിലെ വിമാനങ്ങൾ പോകുന്നത്, സ്റ്റാർസ് എല്ലാം കാണാൻ പറ്റും. എനിക്കതൊക്കെ മിസ് ചെയ്യും, എനിക്ക് വിഷമാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഇനി ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ബ്ലോഗിൽ ഇവിടെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളെ കൂടെ കാണിക്കാം, കണ്ടില്ലേ, നമുക്കൊരു നല്ലൊരു ഫ്രഷ്നെസ് തോന്നിക്കും തോന്നും ഈ ഒരു സൺസെറ്റും ഇവിടുത്തെ സൺറൈസൊക്കെ കാണുമ്പോൾ. മിസ് ചെയ്യും എനിക്ക് ഒരുപാട്. ഫൈക്കാക്കും ഉമ്മക്കും ഭയങ്കര പേടിയാണ് ഞാൻ ഈ ജനൽ തുറന്ന് നിൽക്കുന്നത്, കാരണം 14th floor അല്ലേ, അപ്പോൾ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഇല്ലാത്തപ്പോൾ മാത്രമേ ഞാൻ ഈ ജനൽ തുറന്ന് നോക്കാറുള്ളൂ. ബ്ലോഗിൽ ഞാൻ കാണിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനിത് തുറക്കാറുണ്ടെന്ന് ഉപ്പക്കും ഉമ്മക്കും എല്ലാവർക്കും മനസ്സിലായത്. അപ്പുറത്തെ റൂമിലൊന്നും ആരും തുറക്കാറില്ല കേട്ടോ, ഉമ്മയൊന്നും തുറക്കാറില്ല, ഞാൻ മാത്രമേ ഇത് തുറന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാറുള്ളൂ. എനിക്ക് ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് എൻ്റെ റൂമിൽ, ഞാൻ 3 വർഷത്തിന് മുന്നല്ലേ അന്ന് വന്നിട്ട് ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ശരിക്കും എൻ്റെ കാലൊക്കെ വരച്ചായിരുന്നു. എനിക്ക് കൈയൊക്കെ ഇങ്ങനെ നീട്ടുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര പേടി തോന്നുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇപ്പം ഞാൻ അങ്ങനെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊള്ളും, നല്ല കാറ്റൊക്കെ ഉള്ളപ്പോൾ നല്ല സുഖം അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പറന്നിട്ട് കേട്ടോ, എനിക്ക് വീണ്ടും വിഷമാവുന്നുണ്ട്. ഹലോ, ഞങ്ങളുടെ ഇവനിങ് ടീ ടൈം ആണ്. എനിക്ക് ടീ അല്ല, എനിക്ക് മിൽക്ക് ആണ്. ഉപ്പന്റെ ടീ ടൈം ആണ്. ടീ ടൈം അല്ല, ഇവനിങ് മിൽക്ക് ടൈം ആണ്. അതെ, ഇവനിങ് മിൽക്ക് ടൈം ആണ്. മിൽക്ക് ആൻഡ് എഗ്, അതാണ് എന്റെ ഇവനിങ് ഫുഡ്. കഴിക്കട്ടെ. റെഗുലർ ആണ്? റെഗുലർ ഒന്നല്ല, ഇടയ്ക്കൊക്കെ ഉള്ളു. ഇപ്പൊ എനിക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റിയുടെ കുറവുണ്ടെന്ന് തോന്നിയോണ്ടാണ്. അന്നെ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, മസിൽ കാണിക്കാൻ വന്നതാണ്. നീ പോണ ജിമ്മിന് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആയിട്ട് പുതിയ അപ്പാർട്ട്മെന്റിലോട്ട് പോവാണ്. ഇപ്പൊ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ വഴി വഴി ഞങ്ങൾ കൊണ്ടുപോകും. എന്തായാലും ഇപ്പൊ പോകുമ്പോ ഞാന് അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഞാൻ ആദ്യം കേറിയിരുന്നു, ഉപ്പയും മനുവും കൂടെ പെട്ടിയൊക്കെ ഡിക്കിയിൽ കേറ്റിക്കൊണ്ടിരിക്കുക. മിസ്റ്റർ ജിമ്മൻ, ഇതാണ് ഞങ്ങളുടെ പുതിയ വീട്. ഫുൾ ലൈറ്റിട്ട്, എന്ത് ഭംഗി കാണാൻ. ഈ ലൈറ്റ് എന്ത് കത്തത്തെ. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് അലമാരയിലെ സാധനങ്ങൾ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മളുടെ ഹാള് വന്നിട്ട്. ഹാള് 3 പാർട്ടാണ്. സെന്ററിൽ ഒരു പോർഷൻ, പിന്നെ ഇതാ ഞാനിപ്പോൾ നിന്നത് വേറൊരു പോർഷൻ. അങ്ങനെ 3 പോർഷനായിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സോഫയും ടിവിയും വെക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ സെന്ററിലാണ് ഡൈനിങ് ടേബിൾ ഈ ഒരു കോർണറിൽ വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഇപ്പോൾ ഫ്രീ ആണ്, അവിടെ എന്തെങ്കിലും ഒരു മജ്ലിസ് പോലെ എന്തെങ്കിലും ഒരു സിറ്റിംഗ് ഏരിയ പോലെ ചെയ്യാം എന്നൊക്കെ പ്ലാൻ ആക്കുന്നുണ്ട്.
ഇതാണ് കയറി വരുന്ന ഏരിയ. അത് കഴിഞ്ഞാല് ഇവിടേക്ക് കിച്ചൺ, പിന്നെ ഇതിലേ പോയി കഴിഞ്ഞാല് നമുക്ക് ബെഡ്റൂംസിലോട്ട് പോവാം. നാല് ബെഡ്റൂം ആണുള്ളത്, പിന്നെ ഇവിടെ ഒരു വാഷ്റൂം, ഇത്രയേ ഉള്ളൂ. ഇത് ഫോർ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പോ ഇതാ ഈ ഒരു ഇതിലെ ഫ്ലൈറ്റ് റൂംസ് ആണ്. അവിടെ മാസ്റ്റർ ബെഡ്റൂം, പിന്നെ അടുത്തത് മാസ്റ്റർ ബെഡ്റൂം, പിന്നെ ഇതൊരു ചെറിയൊരു റൂമാണ്, പിന്നെ ഇത് വേറെ ഒരു റൂം, കുഴപ്പമില്ലാത്ത റൂം, പിന്നെ ഇത് അറ്റാച്ച്ഡ് അല്ല, അവിടെ രണ്ടെണ്ണം അറ്റാച്ച്ഡ്, അങ്ങനെ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയൊക്കെ ഞാൻ ഹോം ടൂർ ആയിട്ട് കാണിക്കാട്ടോ. പിന്നെ ഓരോ ഏരിയയും സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഇത്രയൊക്കെ കണ്ട പോലെ, അപ്പൊ നമുക്ക് പോവാലപ്പാ. ഇനി ഞങ്ങൾ അടുത്ത ട്രിപ്പ് സാധനങ്ങളായിട്ട് വരട്ടെ. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ച് ഞങ്ങൾ തിരിച്ചു പോരുക. ഒരു ട്രോളി ഞാൻ തിരിച്ചെടുത്തു, ബിക്കോസ് എനിക്ക് ഇനിയും കുറെ ഡ്രസ്സ് കൊണ്ടുപോകാനുണ്ട്, അപ്പൊ അതിന് വേറെ ട്രോളി ഇല്ല. അപ്പൊ ഉപ്പയാനും ഒക്കെ വേറെ വഴി പോയി, ഞാൻ തിരിച്ചു പോന്നു. അതിനടുക്ക് ഞാൻ കുറെ സമയം കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. ഉറങ്ങിപ്പോയി ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് മാങ്ങാക്കറി ഉണ്ട്. അപ്പൊ എനിക്ക് മാങ്ങാക്കറി ആണെങ്കിൽ എനിക്ക് വേറെ സൈഡില് ഒന്നും തന്നെ വേണ്ട, അതായത് മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഉപ്പേരി അങ്ങനെയൊന്നും വേണ്ട, മാങ്ങാക്കറി മാത്രമാണ് ഇഷ്ടം. അപ്പോ മാങ്ങക്കറി ഇങ്ങനെ ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ചട്ടിയിൽ ഇങ്ങനെ ചോറിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി ഞാൻ അതാണ് ചെയ്യാൻ പോണത്. അങ്ങനെയാണ് ഞാൻ ഇന്നെന്റെ ഫുഡ് കഴിക്കണത്. പിന്നെ നമുക്കിത് ശരിക്കും ഡിന്നർ എന്ന് പറഞ്ഞാല് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനത് കഴിക്കുന്നില്ല. ഞാൻ ഉച്ചക്കുള്ള ചോറും മാങ്ങക്കറിയും കൂടെ കഴിക്കാൻ പോവാണ്. ചട്ടിയിൽ ഇടാതെ തന്നെ ഞാൻ ഒരു റൗണ്ട് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ബാക്കി ഞാൻ ഇനി ഇങ്ങനെ കഴിക്കാൻ വിചാരിച്ചു. കുറെ കറി ഉണ്ട്, കൂടുതലായി പോകുന്നോ. ഓക്കെ, ഇനി പിന്നെ കുഴച്ച് കുഴച്ച് നമ്മൾ കഴിക്കാൻ പോകുന്നു. ഉമ്മാ കുറച്ച് ചട്ടിച്ചോറ് എടുക്കട്ടെ, കുറച്ച് കഴിക്കണം ചട്ടിച്ചോറ്. ആ ഉമ്മ ഈ മീൻകറി മീയാക്കിച്ചനില് നോക്കി ഉണ്ടാക്കിയതാണ്. എന്റെ മീൻകറി അംഗമാലി മീൻകറിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അംഗമാലിയും മാങ്ങക്കറിയാണ്. അംഗമാലി മീൻകറിയും ഫേമസ് അല്ലേ, മാങ്ങക്കറി പക്ഷെ അതിനേക്കാൾ ഫേമസ് അല്ലേ. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മാങ്ങ. കുറച്ചൊരു മധുരം ഉള്ളതാണ് ഈ ഒരു കറിയും, കുറച്ചൊരു മധുരം ഉള്ള ഒരു ടൈപ്പാണ്. അപ്പൊ ഞാനെന്തായാലും ഈ ചട്ടി ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ, എന്നിട്ട് വരാൻ. അങ്ങനെ ഞാൻ ആ ചട്ടിയിലുള്ളത് മുഴുവനായിട്ടും കഴിച്ചു കഴിഞ്ഞു. ഇത്രയും ചോറ് ഞാൻ ഇന്ന് കഴിക്കുന്നുള്ളത് വിചാരിച്ചതല്ല, പക്ഷെ ആ ടേസ്റ്റിൽ ഞാൻ അങ്ങനെ ഇന്ന് കഴിച്ചുപോയി. ഇതുപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ട് ഇതുപോലെ ചട്ടിയിൽ ചോറിട്ടിട്ട്, അതിപ്പോ മീൻകറിന്റെ ചട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലെ മാങ്ങാക്കറിന്റെ ചട്ടിയിലൊക്കെ ചോറിട്ട് കഴിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോണ്ടെങ്കിൽ താഴെ പോയി കമന്റ് ചെയ്യാം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ നമ്മുടെ തേർഡ് ഡേയിൽ ഡേ ഇൻ മൈ ലൈഫുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.